ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രില്ഡ് കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുർത്തിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 മീറ്റർ നീളമുള്ള നെയ്റ്റി പീസാണ്. അതിൽ നിന്നും ആദ്യം തന്നെ യോക്ക് പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായി തുണി വീതിയിലേക്ക് ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റെ ചെസ്റ്റ് അളവിൻ്റെ കാൽ ഭാഗത്തിനോടൊപ്പം 2 ഇഞ്ച് സീം എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ഞാൻ മടക്കിയിടുന്നുണ്ട്. ഇനി നമ്മുടെ യോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്യാം. എനിക്ക് 13 ഇഞ്ചാണ് വേണ്ടത്. അതിനോടൊപ്പം 1 ഇഞ്ച് സീം എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 14 ഇഞ്ചിൽ ഞാൻ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. 6 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ആയിട്ട് കൊടുക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് 5.5 ഇഞ്ച് ആം ഹോള് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു സ്ക്വയറായി വരച്ച് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ കാൽ ഭാഗം 8 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അത് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് സീം എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഷേപ്പിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചാണ് വരുന്നത്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. ഇനി ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ചും മാർക്ക് ചെയ്ത് അവിടെ നിന്നും ആ മുകളിലേക്ക് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് കർവ് ചെയ്ത് വരയ്ക്കുക. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാം. അതിനായി ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ മൂലയിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റ് എല്ലാം ചേർത്ത് കർവായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലെ ആം ഹോള് 1.5 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ചും മാർക്ക് ചെയ്ത് ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് അവിടെ യു ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒരുമിച്ച് വച്ച് ബാക്കിലെ നെക്കും ആം ഹോളും കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കിലെ തുണി മാറ്റിയതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ നെക്കും ആം ഹോളും കട്ട് ചെയ്യുക. ഇനി താഴേക്കുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനായി ബാക്കിയുള്ള തുണി ഞാൻ 2 വീതിയിലേക്ക് 2 മടക്കിയിട്ടിട്ടുണ്ട്. ഈ തുണിയുടെ ലെങ്ത്തായിട്ട് ഞാൻ 22 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനോടൊപ്പം 1 ഇഞ്ച് സീം എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ അളവിലുള്ള 2 തുണി കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം. വീതി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇനി താഴെ ഭാഗത്ത് ഫ്രില്ല് വച്ച് കൊടുക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള തുണിയിൽ നിന്നും 4 പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. അതിനായി ബാക്കിയുള്ള തുണി ഞാൻ 2 മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ഞാൻ എടുക്കുന്ന ലെങ്ത്ത് 4 ഇഞ്ചാണ്. അതിനോടൊപ്പം 1 ഇഞ്ച് സീം എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 ഇഞ്ച് വീതിയിലുള്ള 4 പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദാ ഇതുപോലെ 4 പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കുമാണ് ഞാൻ എടുക്കുന്നത്. അടുത്തതായി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിനായി ബാക്കി വന്ന തുണി ഞാൻ 2 മടക്കിയിട്ടിട്ടുണ്ട്.
ഇത് ആദ്യം സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം എനിക്ക് 11 ഇഞ്ച് ആണ് സ്ലീവിനെ ലെങ്ത് വേണ്ടത് അതിനോടൊപ്പം 1.5 ഇഞ്ച് സീം എലമെന്റ്സ് ആണ് വേണ്ടത് ഇനി ആം ഹോളിന്റെ വണ്ണം മാർക്ക് ചെയ്യണം 8.5 ഇഞ്ച് ആണ് ഞാൻ വണ്ണം മാർക്ക് ചെയ്യുന്നത് അവിടെ നിന്നും 3 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുക ആ പോയിന്റിലേക്ക് മുകളിൽ നിന്നും കുഴിച്ചു വരയ്ക്കുക ഇനി കൈയുടെ അറ്റത്തെ വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത് കൈയുടെ അറ്റത്തെ വണ്ണം 5 ഇഞ്ച് അതിനോടൊപ്പം 1 ഇഞ്ച് സീം എലമെന്റ്സ് ആഡ് ചെയ്ത് അവിടെ നിന്നും ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി ഈ വരച്ച മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി വേണ്ടത് ഫ്രണ്ടിനൊക്കെ അടിച്ചു മറിക്കുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ പീസും ബാക്കിനൊക്കെ അടിക്കുന്നതിന് ഒരു ക്രോസ് പീസുമാണ് വേണ്ടത് നീളത്തിലുള്ള ക്രോസ് പീസ് കിട്ടിയില്ലെങ്കിൽ ചെറിയ രണ്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്താൽ മതി അതിനുശേഷം 2.5 ഇഞ്ച് വീതിയുള്ള കുറച്ചധികം നീളമുള്ള കുറച്ച് പീസുകളാണ് വേണ്ടത് അത് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയുള്ള നമ്മുടെ കട്ടിങ് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം ആദ്യം തന്നെ ഫ്രണ്ട് നെക്കാണ് അടിക്കുന്നത് അതിനായി മുറിച്ച് വച്ചിരിക്കുന്ന സ്ക്വയർ പീസിൻ്റെ നല്ല വശത്തിന് മുകളിലേക്കായി ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ നല്ല വശം വച്ച് കൊടുക്കുക എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നെക്ക് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെയാണ് ഫ്രണ്ട് നെക്ക് അടിക്കുന്നത് അതുപോലെ ബാക്ക് നെക്ക് അടിക്കുന്നതിന് വേണ്ടി ക്രോസ് പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തിന് മുകളിലായി ക്രോസ് പീസിൻ്റെ നല്ല വശം വച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ഞാൻ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെ കുറച്ച് കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ക്വയർ പീസിൻ്റെ അരിക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല വശത്തേക്കാണ് മടക്കി വയ്ക്കേണ്ടത് എന്നിട്ട് ഉള്ളിലേക്ക് തിരിച്ചിടുക അതിനുശേഷം നെക്കിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക ബാക്ക് നെക്കിൻ്റെയും അതുപോലെ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ദാ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗവും നല്ല ഫിനിഷായി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം അതിനായി ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിന് മുകളിലായി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വച്ചതിന് ശേഷം ബാക്കിലെ ക്രോസ് പീസ് രണ്ടാക്കി മടക്കി വച്ചിട്ട് അതിന് മുകളിലായി 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക രണ്ട് ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഉള്ളിൽ നിന്നും വലിച്ചെടുക്കാം അതിനുശേഷം ബാക്കിലെ ക്രോസ് പീസ് ഉള്ളിലേക്ക് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഷോൾഡറിൻ്റെ മുകളിലായി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഇതുപോലെയാണ് ഷോൾഡർ കിട്ടുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ബാക്കിലെ നെക്കും ഷോൾഡറും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അതിനുശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതിനു മുമ്പ് സ്ലീവിൻ്റെ അരിക് 1/2 ഇഞ്ച് മടക്കി അതിനുശേഷം 1/2 ഇഞ്ച് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ഇത് ഷോൾഡറുമായി അറ്റാച്ച് ചെയ്യാം അതിനായി ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വച്ച് ഇവിടെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക തുമ്പ് വരെ കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക
ഇതായതുപോലെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുമ്പ് കട്ട് ചെയ്തു വെച്ച 2.5 ഇഞ്ച് വീതിയിലുള്ള തുണി ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് സൈഡും 1/2 ഇഞ്ച് മടക്കി 1/2 ഇഞ്ച് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുക. അറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നടുവിലൂടെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു നൂല് വലിച്ച് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഞാൻ ചെറിയ പ്ലീറ്റ്സ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തുണിയുടെ ലെങ്ത് കുറവായതുകൊണ്ട് ചെറിയ പ്ലീറ്റ്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ആം ഹോളിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റിൻ്റെ സീം എലമെൻറ്റ്സ് വിട്ടിട്ടുള്ള ഭാഗത്ത് റൗണ്ടായിട്ട് ആം ഹോളിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് വശം വരെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇതായതുപോലെ ഒരറ്റത്ത് നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ആം ഹോളിൻ്റെ മുകളിലൂടെ വച്ച് വച്ച് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ആം ഹോളിൻ്റെയും മുകളിലായി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന തുണി സ്ലീവിൻ്റെ തുമ്പിലായും വച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയും സീം എലമെൻറ്റ്സ് വിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ കുർത്തി ഇട്ട് കഴിയുമ്പോൾ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി താഴേക്കുള്ള ഭാഗം യോക്കുമായി അറ്റാച്ച് ചെയ്യണം. അതിനായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ തുണി എടുക്കുക. എന്നിട്ട് യോക്കിൻ്റെ താഴത്തെ വീതി എത്രയാണോ അത്രയും വീതി വരുന്ന രീതിയിൽ ഈ തുണിയിൽ പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കി കൊടുക്കുക. ഇതായതുപോലെ ചുരുക്കിട്ട് ലെങ്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് യോക്കുമായി അറ്റാച്ച് ചെയ്യണം. അതിനായി യോക്കിൻ്റെയും ഇപ്പോൾ പ്ലീറ്റ്സ് ഇട്ട ആ ഭാഗത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ടിലെയും ബാക്കിലെയും തുണികൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുന്നതിന് വേണ്ടി 4 പീസ് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു. അതിൽ 2 ഒരുമിച്ച് വച്ച് ജോയിൻ ചെയ്തിട്ട് കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കി കൊടുക്കുക. ഇതായതുപോലെ യോക്കും പ്ലീറ്റ്സ് ഇട്ട ഭാഗവും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട ആ ഒരു പീസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ ആ ഫ്രില്ലിൻ്റെ താഴ്ഭാഗം 1/4 ഇഞ്ച് മടക്കി 1/4 ഇഞ്ച് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് സൈഡും കറക്റ്റ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്യുക. ഫ്രില്ഡ് കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. രണ്ട് ഭാഗവും ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ കുർത്തി ഇട്ട് കഴിയുമ്പോൾ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.